ഇരുവൃക്കകളുടെയും പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് വൃക്ക മാറ്റിവെക്കാനുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് ഇടുക്കി മുണ്ടിയരുമ സ്വദേശി വിനോദ് മാധവൻ പണിയെടുക്കാനാകാതെ കിടപ്പിലായതോടെ ഡയാലിസിസിനുള്ള പണം കണ്ടെത്താനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് കുടുംബം ഡ്രൈവറായിരുന്ന വിനോദിന് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെട്ടെന്ന് ശരീരം മുഴുവൻ നീരുവെച്ചു പ്രമേഹമാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ വിദഗ്ധ പരിശോധനയിൽ വൃക്കകൾ രണ്ടും തൊണ്ണൂറ്റിയേഴ് ശതമാനവും തകരാറിലായതായി കണ്ടെത്തി ആറുമാസത്തിനകം മാറ്റിവെക്കണമെന്ന് ഡോക്ടർമാർ വിധിച്ചു അതുവരെ ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് നടത്താനും നിർദ്ദേശിച്ചു ആദ്യം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഡയാലിസിസ് നടത്തിയിരുന്നത് ചികിത്സയ്ക്കും ആശുപത്രിയിൽ പോകാനുള്ള ചെലവുമറ്റും താങ്ങാനാകാതെ വന്നതോടെ മുരിക്കാശ്ശേരിയിലാണിപ്പോൾ ഡയാലിസിസ് നടത്തുന്നത് ഒരു തവണ പോയി വരാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വേണം ഈ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഡയാലിസിസ് പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ് വൃക്ക മാറ്റി വയ്ക്കുന്നതിനും തുടർ ചികിത്സയ്ക്കുമായി മുപ്പത് ലക്ഷം രൂപയെങ്കിലും കണ്ടെത്തണം കടയിലെ ചെറിയ ജോലിയിൽ നിന്നും ഭാര്യയ്ക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഏക വരുമാനം ഡോക്ടർ പറഞ്ഞ് മാസം മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം എട്ട് മാസം കഴിഞ്ഞു മാസമായി അപ്പം അതിൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ ശ്വാസം മുട്ടുപോലും വയറൊക്കെ വേർത്തോരിച്ചു ഇരുപത്തൊന്ന് ലക്ഷം രൂപ കടമായി കടവായിപ്പം സാമ്പത്തികം വളരെ കുറവാണ് പിള്ളേരൊക്കെ പഠിക്കുന്നതൊക്കെ ഉള്ളൂ കൊച്ചു പിള്ളേരാണ് വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുക്കളായ ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് വിനോദും കുടുംബവും ഇപ്പോൾ ജീവിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഇടുക്കി